ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അവർ കാരണമാണ് നിങ്ങൾക്ക് ഇവിടെ മഴ പെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. മനസ്സിലാക്കണം, അവരാണ് അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ. കൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം, ഹൃദയത്തിലേക്കാണ് നോട്ടം. ഏതെങ്കിലും ഒരു നാട്ടുകാർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ആകാശഭൂമികളിലെ സർവ്വ നന്മകളും ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തഖ്വയുള്ളവരെ ബഹുമാനിക്കണം, തഖ്വയുള്ളവരെയാണ് അല്ലാഹു ബഹുമാനിക്കുന്നത്. ഓരോരുത്തരും അഭിമാനം ലഭിക്കാൻ സമ്പത്തിന്റെ പിന്നാലെ ബിസിനസിന്റെ പിന്നാലെ ഇക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഹലാലായ ബിസിനസ്സുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഹറാം ബിസിനസ് ആയിക്കൂടാ, ബിസിനസ് ഹറാമായിക്കൂടാ, പലിശയുടെ ബിസിനസ്സുകളായിക്കൂടാ, ഹറാമിന്റെ വരുമാനങ്ങളായിക്കൂടാ, അത് നാളെ സങ്കടത്തിന് കാരണമാകും, നാളെ അത് നരകം മേടിച്ചു തരുന്ന സംഗതിയായി പോകും. എങ്കിൽ പോലും കച്ചവടത്തിൽ പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങൾ ഉണ്ടെങ്കിൽ അവരാണ് നാളെ അമ്പിയാഇന്റെ കൂടെ ഇരിക്കാൻ പോകുന്നത്, അവരാണ് പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ചവടക്കാർക്കും ഭയപ്പെട്ടുകൂടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മഹുല്ലാ, അഞ്ചു ദീനാറിനും പത്ത് ദീനാറിനും റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഹാൻ, അഞ്ചു ദീനാറിന്റെ ഒരു റൂം ഒരു ചെറുപ്പ ഒരു അറാബി വന്നിട്ട് പത്ത് ദീനാറ് കൊടുത്ത് വാങ്ങിച്ചു പോയപ്പോ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്ന് ചോദിച്ചു, അല്ല പത്തിന് പത്ത് നൽകിയ ആൾക്ക് അഞ്ചാണോ കൊടുത്തത്? അയാൾ തൃപ്തിപ്പെട്ടു പോയി. പറ്റില്ല പറ്റില്ല പറ്റില്ല, ആറാബിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മഹുല്ലാ താബിഈ താബിഈങ്ങളിൽ വന്ന മഹാൻ പകലന്തിയോളം വിളിച്ചു നടന്നു, എന്റെ വില്ല വാങ്ങിച്ചു പോയവൻ, എന്റെ റൂം വാടക എടുത്ത ആറാബി ആരാണ്? വിളിച്ചിങ്ങനെ നടന്ന അവസാനം ആളെ കിട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാ വാങ്ങിച്ചത് പത്ത് ദീനാറിന്റേത്, നിങ്ങൾ പത്ത് ദീനാറ് തന്ന് വാങ്ങിച്ചത് അഞ്ച് ദീനാറിന്റേതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ മൂന്ന് ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ പത്തിലെ അഞ്ച് നിങ്ങൾ തിരിച്ചെടുക്കണം, അത് എനിക്ക് വേണ്ട. പത്തിലെ അഞ്ച് നിങ്ങൾ തിരിച്ചെടുക്കണം. അതല്ലെങ്കിൽ പത്തിന്റെ റൂം നിങ്ങൾ എടുക്കണം, അഞ്ചിൻ്റെ മാറ്റിയിട്ട് ഒന്നുകൂടെ സൗകര്യമുള്ളത്, നിങ്ങൾ അതിന്റെ പൈസ തന്നിട്ടുണ്ടല്ലോ പത്തിൻ്റെത് എടുക്കണം. അതിനു നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പത്തും തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. ഇതല്ലാതെ നിങ്ങളുടെ ഹക്ക് എനിക്ക് വേണ്ട. ഹറാബി പറഞ്ഞു, ആരാണ് ഈ മനുഷ്യൻ, ഇങ്ങനെയുണ്ടോ ഒരു കച്ചവടക്കാരൻ? കച്ചവടക്കാരൻ എന്താ വിചാരിക്ക, വാങ്ങിച്ചു പോയില്ല, അൽഹംദുലില്ല, നൂറുപ്യന്റെ സാധനം അഞ്ഞൂറിന് വിറ്റു, ചിരിക്കുകയാണ്, അൽഹംദുലില്ല. എന്തല്ല ഈ കൊള്ള ലാഭം? അള്ളാഹു പൊറുക്കുമോ? അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ? പത്ത് തന്നിട്ട് അഞ്ചിൻ്റെത് വാങ്ങിച്ചത് ശരിയായില്ല, നിങ്ങൾ പത്തിൻ്റെ തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ അഞ്ച് നിങ്ങൾ തിരിച്ചു മേടിക്കണം, അല്ലെങ്കിൽ പത്ത് തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. അഅറാബി മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ അഞ്ചങ്ങ് തിരിച്ചു തന്നാൽ മതി, ഞാൻ അഞ്ചിന്റെ റൂം എടുത്തോളാം, തന്ന പത്തിൽ നിന്ന് അഞ്ച് ബാക്കി തന്നേക്കി തിരിച്ചെടുത്തു. എന്നിട്ടിങ്ങനെ പോകുമ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് ഈ മുതലാളി, ഇങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുതലാളി ആരാണ്? ഫഖാലു, അവർ പറഞ്ഞു കൊടുത്തു, വ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മഹുല്ലാ, മുഹമ്മദ് ബിനു മുൻഖദിർ റഹ്മഹുല്ലാ എന്ന മഹാനായ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. അഅറാബി തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി, വഹാദല്ലദീ യുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഉറപ്പാണ് ഉറപ്പാണ് ഇത്തരത്തിലുള്ള മുതലാളിമാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുതലാളിമാരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്ത കാലത്ത് അള്ളാഹു മഴ തരാൻ കാരണം. ഇങ്ങനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരെ കാരണമാണ് ഈ മുഹമ്മദ് ഇബ്നു മുൻഖദിർ തങ്ങളെ പോലെയുള്ള മഹത്തുക്കളാണ്. ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ അള്ളാഹു മഴ തരാൻ കാരണം ഈ സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. തഖീങ്ങളെ അല്ലാഹുവിന് വേണ്ടത്, അല്ലാഹുവിന് വേണ്ടത് അവരെയാണ്. ഒരു സുഹാബി വന്ന് ചോദിച്ചുവല്ലോ നബിയേ, ഒരു സുഹാബി വന്ന് ചോദിച്ചു, നബിയേ എനിക്കൊരു സഹോദരനുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരൻ ഇൽമ പഠിക്കാൻ പോകുന്നു, ഞാൻ അധ്വാനിക്കാൻ പോകുന്ന കൂലിപ്പണിക്കാരൻ, ഞാൻ അധ്വാനിച്ചു കിട്ടുന്ന എന്റെ സമ്പത്തിൽ നിന്നാണ് അവനെപ്പോലും ഞാൻ സഹായിക്കുന്നത്.
അവൻ പറയുന്നു, ഞാൻ ദർസിൽ പോയി പഠിക്കുകയാണ്, ഇൽമ പഠിക്കുന്നു എന്ന്. നബിയേ, ഞാൻ ഒറ്റക്ക് അധ്വാനിക്കുകയും അവൻ ഇൽമ പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവന്റെ ചെലവ് പോലും ഞാൻ പുലർത്തേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് സ്വാഭാവികമായൊരു സംശയം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പോലും നിങ്ങളുടെ അനുജൻ ദീൻ പഠിക്കുന്നത് കാരണത്താലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനുജൻ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന കാരണത്താലാണ് നിങ്ങൾക്ക് അല്ലാഹു ജോലി തരുന്നതും, നിങ്ങൾക്ക് അല്ലാഹു ജോലി ചെയ്യാൻ ആരോഗ്യം തന്നതും, അല്ലാഹു ഭക്ഷണം തരുന്നതും. അല്ലാഹുവിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ചെയ്യുന്നത് ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വല്യമ്മമാർ, മുസഹഫിൽ നിന്ന് കണ്ണെടുക്കാതെ ഖുർആൻ ഓതി നിൽക്കുന്ന വല്യമ്മമാർ, അല്ലാഹുവിന് വേണ്ടി രാത്രികാലങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മമാർ, അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വല്യപ്പമാർ, അല്ലാഹുവിന് വേണ്ടി പതിരാ നേരങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്ന ചെറുപ്പക്കാരായ മുത്തഖീങ്ങൾ, ഇവരൊക്കെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുമ്പോൾ അവര് കാരണം അല്ലാഹു നിങ്ങൾക്ക് ഇജ്ജത്ത് തരും, അഭിമാനം തരും. അഭിമാനമുണ്ടാക്കാൻ പിന്നെ മണിമാളിക പൊക്കേണ്ടതില്ല, അഭിമാനമുണ്ടാക്കാൻ പിന്നെ സമ്പത്ത് വാരിക്കൂട്ടേണ്ടതില്ല. അല്ലാഹു അഭിമാനം തരാമെന്ന് പറഞ്ഞ വാക്ക്, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവർക്കാണ് അല്ലാഹു ഏറ്റവും മഹത്വം കൊടുക്കുക. മഹാനായ ശഖീഖുൽ ബൽഖിയോട് ഹാചിമുൽ അസമ്മിന്റെ മറുപടി, വിശുദ്ധ കലാമിൽ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ഞാൻ എന്തിന് പിന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കണം, ഞാൻ എന്തിന് പിന്നെ വിഷമിച്ച് ജീവിക്കണം, അഭിമാനമാണോ വേണ്ടത്? അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ പോരെ. ഇതാണ് ഞാൻ പഠിച്ചെടുത്ത നാലാമത്തെ കാര്യം. അപ്പോ 33 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തതിൽ നാലാമത്തേതാണ്. അഞ്ചാമത്തേത് പറഞ്ഞു, മഹാനായ ഹാചിമുൽ നസം നദറതു ഇലൽ ഖൽഖി യതുഅനു ബഅദുഹും ഫീ ബഅദിൻ വയൽഅനു ബഅദുഹും ബഅദാ. ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നുണ്ട്. യതുഅനു ബഅദുഹും ബഅദാ, എന്താണ് കുറ്റം പറച്ചില്ല? അപ്പൊ ഓൺലൈനിലാണ്, അതുകൊണ്ട് ഒച്ചപ്പാടും ബഹളൊന്നും മൈക്കിൽ കേൾക്കാറില്ല എന്ന് മാത്രം. ഒരാള് മറ്റൊരാളെ കുതിര കയറുന്നത്, അനാവശ്യങ്ങൾ എഴുതിവിടുന്നത്, അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, വോയിസ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നത്, വീഡിയോകൾ. ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നു. ആത്യമുലസം പറയാം, ശിഷ്യൻ പറയാം, ശേഖനോട് പഠിച്ച 8 കാര്യത്തിൽ അഞ്ചാമത്തേത് പറയാൻ പോവാണ്.